പിന്നെ ചെറ വരാന്നൊന്നും ഗിയർ ഇടരുത്. ഗിയർ ഇടത്തേ ഇല്ല. ഇയാളെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ കോളനിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ ഇവ മാത്രമേ ഉള്ളൂ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി പൈക്ക് തുടങ്ങാം. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ, ആ അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. നീ എന്തൊക്കെയായിരുന്നു തെളിച്ചു പറയണ്ടോ? ചെറിയൊരു പേടിയായിട്ടാണ്. വണ്ടി വീണാ നീ കല്ലിയല്ലേ, എന്ത് സ്ക്രാച്ചല്ലേ, ഞാൻ നന്നായിക്കോളൂ. നീ ധൈര്യത്തോടെ ഓട്ടിന്റെ പൂതി ഇറക്കടാ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറഞ്ഞവണ യഥാർത്ഥ സുഹൃത്ത്. അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവനല്ല ഞാനിത് കേൾക്കേണ്ടവനാണ്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ, ആക്സിഡന്റ് കൊടുത്ത സ്പീഡിൽ വണ്ടി വെക്കും, മൂവ് ആക്കി സ്പീഡ് ആക്കി പോട്ടെ, അത്രേ ഉള്ള പരിപാടി. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അതത്രയില്ലോട്ടോ, ആഗ്രഹങ്ങളെ നമ്മള് തീർത്തി വിട്ടേക്കണം. വണ്ടിയെല്ലാം കല്ലിയില്ലേ, വീണ നമ്മളാദ്യം നമ്മളിന്ന് റീപെയിന്റ് ചെയ്ത് വണ്ടി സെറ്റാക്കി എടുക്കും. ആ ഒന്നും വിഷയമല്ല, ഒന്ന് പോവാണ്ട അവിടുന്ന്. ഇതെല്ലാരും പറഞ്ഞ ഡയലോഗ് അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നീ ഇങ്ങനെ റൗണ്ടേക്ക് നമ്മള് വീട് ഇങ്ങനെ എടുത്തോളൂ. ഒരു ഹായ് ഒക്കെ പറഞ്ഞേക്കണ, ഒരു കൈ വിട്ട് ഹായ് ഒക്കെ പറഞ്ഞോ. ഒരു കൈ വിട്ട് ഹായ് ഒക്കെ പറഞ്ഞു. പറഞ്ഞോടാ. അയ്യോ അയ്യോ, നിങ്ങൾ കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്. ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. അൺബോക്സിനൂടെ എന്റെ വണ്ടി ചാടിയേ, അൺബോക്സിനൂടെ എന്റെ വണ്ടി ചാടിയേ. അയ്യോ, എന്റെ വണ്ടി ചാടിയേ. എന്നാലും എന്റെ ചെറുകുട്ടി, ഇത് എന്നോട് വേണ്ടായിരുന്നു. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കൊറേശ്ശെ. പിന്നെ ഇങ്ങനത്തെ വണ്ടി പൊക്കാനി, ഈ ബ്രേക്ക് പിടിച്ചിട്ട് ഈ സാധനം കണ്ടോ, ഞാൻ വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അത്തിരി. എന്തോ, ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ച് തന്നെയല്ലേ താക്കാക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. സംസാരിച്ച് സമയം പോയതറിഞ്ഞല്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം.